അട്ടപ്പാടിയിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി യുവാവ് മധുവിന്റെ കുടുംബത്തിന് നിയമസഹായം വാഗ്ദാനം ചെയ്ത് നടൻ മമ്മൂട്ടി മധുവിന്റെ കുടുംബത്തിന് നിയമസഹായം നൽകുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് നടൻ മമ്മൂട്ടിയുടെ ഓഫീസിൽ നിന്ന് ഫോണിൽ വിളിച്ചറിയിച്ചതായി മധുവിന്റെ സഹോദരി സരസു പറഞ്ഞു കുടുംബത്തിന് നിയമസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിയമമന്ത്രി പി രാജീവുമായി മമ്മൂട്ടി സംസാരിച്ചിരുന്നു മന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസങ്ങളിൽ മമ്മൂട്ടിയുടെ ഓഫീസിൽ നിന്നുള്ളവർ മധുവിന്റെ വീട്ടിലെത്തുമെന്നാണ് റിപ്പോർട്ട് കേസിന്റെ എല്ലാ ചെലവുകളും ഏറ്റെടുത്ത് ചെയ്യാമെന്ന് മമ്മൂട്ടി തങ്ങളെ നേരിട്ട് വിളിച്ചറിയിച്ചിട്ടുണ്ടെന്നും സരസു പറഞ്ഞു കേസിനെ കുറിച്ച് മമ്മൂട്ടി നിയമമന്ത്രിയോട് സംസാരിച്ചിരുന്നു നിയമമന്ത്രിയും കുടുംബവുമായി സംസാരിച്ച ശേഷം തീരുമാനം പറഞ്ഞിരുന്നതെന്നും കേസിനെ കുറിച്ച് സംസാരിക്കാൻ മമ്മൂട്ടിയുടെ ഓഫീസിൽ നിന്നുള്ളവർ രണ്ടു ദിവസത്തിനുള്ളിൽ വീട്ടിലേക്ക് വരുമെന്നും സരസു വ്യക്തമാക്കി നേരത്തെ മധുവിന്റെ കേസിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർ വി ടി രഘുനാഥ് ഹാജരായിരുന്നില്ല ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മമ്മൂട്ടിയുടെ ഇടപെടൽ എന്നതും ശ്രദ്ധേയമാണ് മൂവായിരത്തോളം പേജുള്ള കുറ്റപത്രം വായിക്കൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടത്താൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ലെന്നാണ് രഘുനാഥ് പറഞ്ഞത് കഴിഞ്ഞ ദിവസവും കേസ് പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂട്ടർ ഹാജരാകാതിരുന്നതിനെ തുടർന്ന് കേസ് ഫെബ്രുവരി ഇരുപത്തിയാറിലേക്ക് മാറ്റിയിരിക്കുകയാണ് മധുവിന്റെ മരണം സംഭവിച്ചു നാലു വർഷം പിന്നിട്ടിട്ടും വിചാരണ നടപടികൾ പോലും പൂർത്തിയാക്കാത്തത് വലിയ വിമർശനം ഉയർത്തുന്നുമുണ്ട് മധു കൊലപാതക കേസിൽ ആകെ പതിനാറ് പ്രതികളാണുള്ളത് മേച്ചേരിയിൽ ഹുസൈൻ കിളയിൽ മരയ്ക്കാൻ പൊതുവച്ചോലയിൽ ഷംസുദ്ദീൻ താഴുശ്ശേരിയിൽ രാധാകൃഷ്ണൻ വിരുത്തിയിൽ നജീബ് മണ്ണമ്പറ്റയിൽ ജയ്ജുമോൻ കരിക്കളിൽ സിദ്ധിഖ് പൊതുവച്ചോലയിൽ അബൂബക്കർ എന്നിവരാണ് കേസിലെ മുഖ്യ പ്രതികൾ അതേസമയം കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മധുവിന്റെ കുടുംബം സി അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു സർക്കാരും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും കേസിന്റെ പുരോഗതി തങ്ങളെ അറിയിക്കുന്നില്ലെന്നും മധുവിന്റെ സഹോദരി നേരത്തെ ആരോപിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച മധുവിന്റെ കൊലപാതകം നടന്നത് മോഷണക്കുറ്റം ആരോപിച്ച് കെട്ടിയിട്ട് മധുവിനെ ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ചിണ്ടക്കിയൂർ നിവാസിയായ മധു മുക്കാലിയിലെ കടകളിൽ മോഷണം നടത്തിയെന്നായിരുന്നു ആരോപണം മാനസിക പ്രശ്നങ്ങളെ തുടർന്ന് വീട്ടിൽ നിന്ന് മാറി വനത്തിനുള്ളിലെ ഗുഹയിൽ താമസിച്ചിരുന്ന മധുവിനെ അവിടെ എത്തിയാണ് അക്രമി സംഘം പിടികൂടി മർദ്ദിച്ചത് ഉടുമുണ്ടുരിഞ്ഞ് കൈകൾ ചേർത്തുകെട്ടി ചിണ്ടക്കിയൂരിൽ നിന്ന് മുക്കാലിയിലേക്ക് എത്തിക്കുകയായിരുന്നു പിന്നീട് പോലീസ് എത്തി കൊണ്ടുപോകും വഴിയാണ് മധു മരണപ്പെട്ടത് മധുവിനെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ വൻ പ്രതിഷേധമാണ് ഉയർന്നത് രണ്ടായിരത്തി മെയ് മാസത്തിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ വിചാരണ നടപടികൾ വൈകുകയാണ് പ്രതികളായ പതിനാറ് പേരും ഇപ്പോൾ ജാമ്യത്തിലാണ്